പന്നിയിറച്ചി വിളമ്പൽ സംബന്ധിച്ച് അനാവശ്യവാദ പ്രതിവാദങ്ങളാണ് നടക്കുന്നതെന്നും ഇത്തരം ചർച്ചകൾ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും എ.റഹീം. വെറുപ്പും മതവിദ്വേഷവും പ്രചരിപ്പിക്കാനാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ സംഘപരിവാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റഹീമിന്റെ പ്രതികരണം. അനാവശ്യവാദ പ്രതിവാദങ്ങളാണ് പന്നിയിറച്ചി വിളമ്പൽ സംബന്ധിച്ച് നടക്കുന്നത്. വ്യക്തികൾ സോഷ്യൽ മീഡിയ ഹൈപ്പിനു വേണ്ടി എന്തും പറയാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിനെ തീപിടിപ്പിക്കേണ്ട കാര്യമില്ല. എറണാകുളത്ത് നടത്തിയ ഫുഡ് ഫെസ്റ്റിവൽ പന്നിയിറച്ചി വിളമ്പി. അവിടെയുള്ള പ്രധാന ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നാണ് പന്നി. പൊതുവെ പന്നിയിറച്ചി ലഭ്യമല്ലാത്ത തിരുവനന്തപുരത്തും അത് വിതരണം ചെയ്തു. ഓരോ പ്രദേശത്തും പ്രദേശങ്ങളുടേതായ ഭക്ഷണ വിഭവങ്ങളുണ്ട്. എല്ലാം കഴിക്കണമെന്ന് പറയുന്നത് മദ്യം കുടിക്കാത്തവരെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്ന പോലെയാണ്. സംഘപരിവാർ മതവിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കാനാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. DYFIക്ക് RSSന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. വർഗീയതയുടെ ഭക്ഷണം വിളമ്പാനും വേവിക്കാനും ഒരു ശശികലയ്ക്കും RSSനും കേരളത്തിൽ അടുപ്പുകൂട്ടാൻ സ്ഥലം തരില്ല. ഇതാണ് ഫുഡ് സ്ട്രീറ്റിലൂടെ DYFI നൽകിയ സന്ദേശം. ഉത്തരേന്ത്യൻ മാതൃകകൾ ഇവിടെ നടക്കില്ല. ഞങ്ങൾ ഇങ്ങനെ അടുപ്പുകൂട്ടുന്നത് കണ്ട് സന്തോഷിച്ചോളൂ. നിങ്ങൾക്ക് ഇങ്ങനെയൊരു അടുപ്പുകൂട്ടാൻ കേരളത്തിൽ കഴിയുമെന്ന് RSS കരുതേണ്ടെന്നും റഹീം പറഞ്ഞു. ഒരു കാര്യം ഉറപ്പിക്കാം, സംഘപരിവാർ വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ ശക്തമായ ജാഗ്രത പുലർത്താൻ കേരളത്തിന് സാധിക്കണം. സാഹോദര്യത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് RSS ശ്രമിക്കുന്നത്. കേരളത്തെ വിഭജിക്കാനുള്ള സംഘപരിവാർ നീക്കത്തെ DYFI തടയും. വർഗീയത പടർത്താൻ RSSനെ DYFI അനുവദിക്കില്ല. അതേസമയം മലപ്പുറത്ത് DYFI എന്തുകൊണ്ടാണ് പന്നി വിളമ്പാത്തത് എന്ന ചോദ്യം സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതിന് എതിരെയാണ് റഹീം ഇപ്പോൾ പ്രതികരിച്ചത്.